ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുതരമായ അസുഖമുള്ള രണ്ട് പുരുഷന്മാർ ഒരേ ആശുപത്രി മുറിയിലാണ് താമസിച്ചിരുന്നത്. ശ്വാസകോശത്തിൽ നിന്നുള്ള ദ്രാവകം ഊറ്റിയെടുക്കാൻ സഹായിക്കുന്നതിനായി ഒരാൾക്ക് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ഒരു മണിക്കൂർ കിടക്കയിൽ ഇരിക്കാൻ അനുവദിച്ചു. മുറിയുടെ ഏക ജനാലയുടെ അടുത്തായിരുന്നു അയാളുടെ കിടപ്പ്. മറ്റൊരാൾക്ക് തന്നെ മുഴുവൻ സമയവും നിവർന്ന് കിടക്കേണ്ടി വന്നു. അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. അവർ തങ്ങളുടെ ഭാര്യമാരെയും കുടുംബങ്ങളെയും കുറിച്ച്, അവരുടെ വീടുകൾ, ജോലികൾ, സൈനിക സേവനത്തിലെ പങ്കാളിത്തം, അവർ അവധിക്ക് പോയിരുന്ന സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് മണിക്കൂറുകൾ സംസാരിച്ചു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ജനലയ്ക്കരികിൽ കട്ടിലിൽ ഇരിക്കുന്നയാൾക്ക് ഇരിക്കാൻ കഴിയുമ്പോൾ അയാൾ ജനലയ്ക്ക് പുറത്ത് കാണുന്നതെല്ലാം തൻ്റെ കൂട്ടുകാരനോട് വിവരിച്ചുകൊണ്ട് സമയം കടന്നു പോകും. കൂട്ടുകാരൻ പുറത്തുള്ള ലോകത്തെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചുമുള്ള വിവരണം അയാൾ ആസ്വദിച്ചു. കുട്ടികൾ ബോട്ടുകളുണ്ടാക്കി കളിക്കുന്നതും താറാവുകളും ഹംസങ്ങളും വെള്ളത്തിലൂടെ നീങ്ങുന്നതും യുവതി യുവാക്കൾ എല്ലാ നിറങ്ങളിലുമുള്ള പൂക്കൾക്ക് നടുവിൽ കൈകോർത്ത് നടക്കുന്നതും ആകാശത്തിലെ മനോഹരമായ കാഴ്ചകളും അയാൾ വിവരിച്ചു. ജനാലയ്ക്കരികിലെ മനുഷ്യർ ഇതെല്ലാം വിശദമായി വിവരിക്കുമ്പോൾ കൂട്ടുകാരൻ കണ്ണുകളടച്ച് ഈ മനോഹരമായ ദൃശ്യം സങ്കല്പിക്കും. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ജനാലയ്ക്കരികിലെ മനുഷ്യൻ ഒരു പരേഡ് കടന്നു പോകുന്നത് വിവരിച്ചു. ബാൻഡിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ വിവരിക്കുന്നത് കൂട്ടുകാരന് തൻ്റെ അകക്കണ്ണിൽ കാണാൻ കഴിഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രാവിലെ നേഴ്സ് എത്തിയപ്പോൾ ജനാലയ്ക്കരികിലെ ആൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ ജനാലയ്ക്കടുത്തേക്ക് മാറ്റാമോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അയാൾ ജനലിനടുത്തുള്ള കട്ടിലേക്ക് മാറി പുറത്തേക്ക് നോക്കി അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അവിടെ ശൂന്യമായ മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ജാലകത്തിന് പുറത്ത് ഇത്രയും അത്ഭുതകരമായ കാര്യങ്ങൾ വിവരിച്ച് മരിച്ചുപോയ തൻ്റെ കൂട്ടുകാരനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ആ മനുഷ്യൻ നേഴ്സിനോട് ചോദിച്ചു. അയാൾ അന്ധനായിരുന്നെന്നും മതിൽ പോലും അയാൾ കണ്ടിരുന്നില്ലെന്നും നേഴ്സ് പ്രതികരിച്ചു. നേഴ്സ് പറഞ്ഞു, ഒരുപക്ഷെ അയാൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കാം. നമ്മുടെ ദുഃഖകരമായ സാഹചര്യങ്ങൾക്കിടയിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തണം. പങ്കിട്ട ദുഃഖം പകുതിയാകുന്നു, പങ്കുചേരുന്ന സന്തോഷം ഇരട്ടിക്കുന്നു.